ദ നൈറ്റ് ഓളിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് മികച്ച നാല് സ്പേസ് സിനിമകളെ കുറിച്ചാണ്. തമ്മിൽ പറയുന്ന പോലെ ഇൻഡസ്ട്രിയലാറോളം മികച്ച സിനിമയല്ലെങ്കിലും മികച്ച സ്പേസ് എക്സ്പീരിയൻസ് നൽകുന്ന സിനിമകളാണ് ഈ നാലെണ്ണവും. അപ്പോൾ ലിസ്റ്റിൽ ഒന്നാമതായിട്ടുള്ളത് പാസഞ്ചേഴ്സ് ആണ്. 2016 പുറത്തുവന്ന സൈഫൈ റൊമാൻറ്റിക് സിനിമയാണ് പാസഞ്ചേഴ്സ്. ഭാവിയിലാണ് കഥ നടക്കുന്നത്. ഹോംസ്റ്റഡ് 2 എന്ന ഗ്രഹത്തിലേക്ക് ഭൂമിയിൽ നിന്ന് 250 ക്രൂ മെമ്പേഴ്സിനെയും 5000 ആളുകളെയും വഹിച്ചുകൊണ്ട് യാത്രയാവുന്ന സ്ലീപ്പർ ഷിപ്പാണ് ഏവലോൺ. 120 വർഷം കൊണ്ടേ ഏവലോൺ ഹോംസ്റ്റഡ് 2 എത്തുകയുള്ളൂ. പാസഞ്ചേഴ്സും ക്രൂവും ഹൈബർനേഷൻ ബോർഡുകളിലെ ഉറക്കത്തിലാണ്. യാത്ര പുറപ്പെട്ട് 30 കഴിയുന്നതോടെ ഷിപ്പിന്റെ ഡിഫൻസ് സിസ്റ്റങ്ങൾ തകർത്ത് ഒരു ആസ്ട്രോയിഡ് ഷിപ്പിലിടിക്കുന്നു. തുറന്ന് ഹൈബർനേഷൻ ബോർഡിൽ തകരാറുണ്ടായി ജിം പ്രസ്റ്റൺ എന്ന യാത്രികൻ ഉറക്കത്തിൽ നിന്ന് ഉണരുന്നു. ഹോംസ്റ്റഡ് 2 എത്താൻ ഇനിയും 90 അയാൾ മാത്രമേ ഉണർന്നിട്ടുള്ളൂ. ക്രൂ മെമ്പേഴ്സും ബാക്കി 4999 ആളുകളും ഇപ്പോഴും ഹൈബർനേഷനിലാണ്. 90 ശേഷമേ അവരിനി ഉണരുകയുള്ളൂ. താൻ മാത്രമേ ഉണർന്നിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കുന്ന ജിം വീണ്ടും പോഡിൽ കയറി ഹൈബർനേറ്റ് ആവാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ പോഡ് വർക്ക് ചെയ്യുന്നില്ല. 1 അയാൾ ഷിപ്പിൽ ഒറ്റയ്ക്ക് കഴിഞ്ഞു. വിദൂരമായ പ്രപഞ്ചത്തിൽ അയാൾ മാത്രം ഒറ്റയ്ക്ക് ഒരു സ്പേസ് ഷിപ്പിൽ ഉണർന്നിരിക്കുന്നു. അയാളുടെ കൂടെ റോബോട്ടായ ഒരു ബാർമാനുമുണ്ട്. ഏകാന്തത അയാളെ കാർന്നു തിന്നാൻ തുടങ്ങിയിരുന്നു. അങ്ങനെ ആത്മഹത്യയുടെ വക്കിലെത്തുമ്പോഴേക്കും ഹൈബർനേഷൻ ബോർഡുകളിൽ കിടക്കുന്ന നായികയായ അറോറ ലൈനെ ജിം കാണുന്നു. ജിം അവളുടെ ഡീറ്റെയിൽസും ഇന്റർവ്യൂ ഫയലുകളും തപ്പുന്നു. ജിമ്മിന് നായികയായ അറോറ ലൈനെ ഉണർത്തണമെന്ന് തോന്നുന്നു. പക്ഷേ ഇനിയും 90 ഉണ്ട് ഹോംസ്റ്റഡ് 2 എത്താൻ. അപ്പോൾ താൻ ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ എന്നുള്ള പ്രശ്നത്തിൽ ജിം കുരുങ്ങുന്നു. ഇവിടെ നിന്നാണ് കഥ മുന്നോട്ട് പോകുന്നത്. വളരെ ആകാംക്ഷയോടെ കണ്ടിരിക്കാവുന്ന മികച്ച സൈഫൈ റൊമാൻറ്റിക് ത്രില്ലറാണ് പാസഞ്ചേഴ്സ്. ലിസ്റ്റിലെ രണ്ടാമത്തെ സിനിമ കോണ്ടാക്ട് ആണ്. 1997 പുറത്തുവന്ന സൈഫൈ സിനിമയാണ് കോണ്ടാക്ട്. ചെറുപ്പം മുതലേ ഏലി ആരോവേ തൻ്റെ റേഡിയോ ഉപയോഗിച്ച് സ്പേസിൽ നിന്ന് വരുന്ന റേഡിയോ സിഗ്നലുകൾക്ക് കാതോർക്കുമായിരുന്നു. തൻ്റെ അച്ഛൻ്റെ മരണശേഷവും ഏലി തൻ്റെ പാഷൻ പിന്തുടരുകയും നാസയുടെ കീഴിലുള്ള സെറ്റി പ്രോഗ്രാമിൻ്റെ ഭാഗമായി ജോലി ചെയ്യുകയും ചെയ്യുന്നു. സെർച്ച് ഫോർ എക്സ്ട്രാ ടെറസ്ട്രിയൽ ഇൻ്റലിജൻസ്. നാസയുടെ കീഴിൽ പ്രപഞ്ചത്തിലെ ഇൻ്റലിജൻ്റായിട്ടുള്ള ലൈഫിനെ അന്വേഷിക്കുന്നതാണ് സെറ്റി പ്രോഗ്രാം. റേഡിയോ ടെലിസ്കോപ്പുകൾ ഉപയോഗിച്ച് നിരന്തരം സ്പേസിൽ നിന്ന് വരുന്ന റേഡിയോ സിഗ്നലുകൾ പിടിച്ചെടുക്കുകയും അതിൽ ഇൻ്റലിജൻറ്റ് ലൈഫിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ ഉണ്ടോ എന്ന് അന്വേഷിക്കുകയും ചെയ്യുകയാണ് ഏലി. എന്നാൽ യാതൊരു തെളിവുകളും ലഭിക്കുന്നില്ല. 4 ശേഷം പ്രൈം നമ്പറുകളുടെ സീക്വൻസുകളായി ഒരു റേഡിയോ സിഗ്നൽ ഏലിക്ക് ലഭിക്കുന്നു. ഈ സിഗ്നൽ വിശകലനം ചെയ്യുന്നതോടെ അത് 26 പ്രകാശവർഷം മുകളിലുള്ള വേഗ എന്ന സ്റ്റാർ സിസ്റ്റത്തിൽ നിന്നാണ് വരുന്നതെന്ന് മനസ്സിലാക്കുന്നു. വിശദമായി ഈ സിഗ്നൽ പഠിച്ചപ്പോൾ അതൊരു വീഡിയോ സിഗ്നലാണെന്നും അത് 1936 ബെർലിൻ ഒളിമ്പിക്സിൽ ഹിറ്റ്ലറുടെ ഓപ്പണിംഗ് സ്പീച്ചിൻ്റെ വീഡിയോ ആണെന്നും മനസ്സിലാക്കുന്നു. അതായത് 1936 സംപ്രേഷണം ചെയ്ത സിഗ്നൽ 26 പ്രകാശവർഷം സഞ്ചരിച്ച് വേഗ എന്ന സ്റ്റാർ സിസ്റ്റത്തിലെത്തി അവിടെ നിന്ന് ഇൻ്റലിജൻറ്റ് ബീങ്സിനാൽ തിരിച്ചയക്കപ്പെട്ടിരിക്കുന്നു. എക്സ്ട്രാ ടെറസ്ട്രിയൽ കോണ്ടാക്ട്. പിന്നീട് ഈ വീഡിയോയ്ക്കൊപ്പം തന്നെ ഡീകോഡ് ചെയ്യേണ്ട മറ്റൊരു മെസ്സേജ് കൂടി ഉണ്ടെന്നും തിരിച്ചറിയുന്നു. ഈ സിഗ്നൽ ഡീകോഡ് ചെയ്യുകയും ചെയ്യുന്നു. സിഗ്നലിൻ്റെ വരവോടെ ലോകമാകെ പരിഭ്രാന്തിയിലാകുന്നു. സിഗ്നൽ അയച്ചവർ മനുഷ്യന് നല്ലതാണോ ദോഷമാണോ ചെയ്യുക എന്ന ആശങ്ക ലോകമാകെ പടരുന്നു. തുടർന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങളും തൻ്റെ അന്വേഷണങ്ങളിലേക്ക് നീങ്ങാൻ ഏലി തരണം ചെയ്യേണ്ടി വരുന്ന പ്രതിസന്ധികളും എലിയുടെയും സംഘത്തിൻ്റെയും കണ്ടെത്തലുകളിലൂടെയുമാണ് കഥ മുന്നോട്ട് പോകുന്നത്. വിഖ്യാത സയൻറ്റിസ്റ്റായ കാൾ സാഗൻ്റെ കോണ്ടാക്ട് എന്ന പേരിലുള്ള നോവൽ ബേസ് ചെയ്ത് നിർമ്മിക്കപ്പെട്ട സിനിമയിൽ സയൻറ്റിഫിക്കലി അക്യുറേറ്റ് ആയുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ഒരല്പം ഫാൻറ്റസിയും ചേർത്ത രീതിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഏറെ പങ്കും ഭൂമിയിൽ ചിത്രീകരിച്ചിരിക്കുന്ന സിനിമ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ കാരണം തീം വൈസ് അത് ഇൻഡസ്ട്രിയലാറിനോട് പുലർത്തുന്ന സാമ്യത കൊണ്ടാണ്. ലിസ്റ്റിൽ മൂന്നാമതായുള്ളത് ഗ്രാവിറ്റിയാണ്. 2014-2015 കാലഘട്ടത്തിലാണ് സിനിമ നടക്കുന്നത്. ബയോമെഡിക്കൽ എഞ്ചിനീയറായ ഡോക്ടർ റയൻ സ്റ്റോൺ STS-157 എന്ന സ്പേസ് ഷട്ടിലിൽ തൻ്റെ ആദ്യ മിഷനിലാണ്. ഹബിൾ സ്പേസ് ടെലിസ്കോപ്പിൻ്റെ പാനൽ റിപ്പയർ ചെയ്യാനുള്ള സ്പേസ് വോക്കിലാണ് റയൻ ഇപ്പോൾ. റയനോടൊപ്പം വെറ്ററൻ ആസ്ട്രോണോട്ടായ മാറ്റ് കോവാൾസ്കിയും ഉണ്ട്. തൻ്റെ അവസാനത്തെ എക്സ്പെഡിഷനിലാണ് അദ്ദേഹം. പെട്ടെന്ന് മിഷൻ കൺട്രോളിൽ നിന്ന് ഒരു മുന്നറിയിപ്പ് ലഭിക്കുന്നു. എത്രയും വേഗം സ്പേസ് ഷിപ്പിലേക്ക് തിരിച്ചു കയറണമെന്നായിരുന്നു മെസ്സേജ്. ഫംഗ്ഷൻ ചെയ്യാത്ത ഒരു സാറ്റലൈറ്റിലേക്കുള്ള റഷ്യൻ മിസൈൽ സ്ട്രൈക്കോടെ ആ ആക്രമണത്തിൽ നിന്നുണ്ടായ ഡെബ്രികൾ ചെയിൻ റിയാക്ഷൻ പോലെ മറ്റ് സാറ്റലൈറ്റുകളിൽ ചെന്ന് വെച്ച് തകരുകയും അവയുടെ ഡെബ്രികളും ചേർന്ന് വലിയൊരു ഡെബ്രി ഫീൽഡ് ഷിപ്പിന് നേരെ വരികയാണെന്നും എത്രയും വേഗം സ്പേസ് വോക്ക് അബോർട്ട് ചെയ്യാനുമാണ് മിഷൻ കൺട്രോളിൽ നിന്ന് മുന്നറിയിപ്പ് ലഭിച്ചിരിക്കുന്നത്. ശേഷം അവർക്ക് മിഷൻ കൺട്രോളിൽ നിന്നുള്ള കോണ്ടാക്ട് നഷ്ടപ്പെടുന്നു. അല്പസമയത്തിന് ശേഷം വളരെ വേഗത്തിൽ വന്ന സ്പേസ് ഡെബ്രികൾ STS-ൽ ഇടിക്കുകയും STS തകർക്കുകയും ചെയ്യുന്നു. STS-ലെ റോബോട്ട് ആമിനോട് ബന്ധിക്കപ്പെട്ടിരുന്ന റയൻ വളരെ വേഗത്തിൽ റോബോട്ട് ആമിനോടൊപ്പം ചുറ്റാനും തുടങ്ങുന്നു. റയന് റോബോട്ട് ആമിൽ നിന്നുള്ള ബന്ധം വിച്ഛേദിക്കാതെ മറ്റ് മാർഗങ്ങളില്ലാതെയാവുന്നു. ബന്ധം വിച്ഛേദിക്കുന്നതോടെ റയൻ വളരെ ദൂരത്തേക്ക് തെറിച്ചു പോവുകയും ചെയ്യുന്നു. ഭയപ്പെട്ടു പോകുന്ന റയൻ കോവാൾസ്കിയെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. കുറച്ചു നേരത്തിന് ശേഷം ത്രസ്റ്ററുകൾ ഘടിപ്പിച്ച സ്പേസ് ഷൂട്ടിൽ കോവാൾസ്കി റയനെ ദൂരേക്ക് അകന്നു പോകാതെ ക്യാച്ച് ചെയ്യുന്നു. ഷട്ടിലേക്ക് തിരിച്ചു പോകുന്ന ഇരുവരും കാണുന്നത് തകർന്ന ഷിപ്പിനൊപ്പം മരിച്ച ക്രൂവിനെയുമാണ്.
ഡെബ്രി ഫീൽഡ് ഭൂമിക്ക് ചുറ്റും ഓരോ ഓർബിറ്റിന് ശേഷം ഏകദേശം 90 മിനിറ്റുകൾക്ക് ശേഷം തിരികെ വരുമെന്നും കൊവാൾസ്കി പറയുന്നു. അതിനു മുൻപ് ISSലേക്ക് എത്തിപ്പെടാനും ഇരുവരും തീരുമാനിക്കുന്നു. മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള സ്പേസിലെ സർവൈവലാണ് തുടർന്നുള്ള ഭാഗങ്ങളിൽ സിനിമയിൽ പറയുന്നത്. അതുപോലെ എടുത്തു പറയേണ്ടത് സിനിമയുടെ വിഷ്വൽസാണ്. ശരിക്കും തിയേറ്ററിൽ കാണേണ്ട സിനിമയാണ് ഗ്രാവിറ്റി. എന്നിരുന്നാലും ഓരോ നിമിഷവും വളരെ എൻഗേജിങ്ങും ഇൻറ്റൻസും ആയതിനാൽ വളരെ മികച്ച എക്സ്പീരിയൻസ് തന്നെയാണ് ഗ്രാവിറ്റി എന്ന സിനിമ നൽകുന്നത്. നാലാമതായി നമ്മുടെ ലിസ്റ്റിലുള്ളത് ദ മാർഷ്യനാണ്. 2035 നടക്കുന്ന കഥയാണ് ദ മാർഷ്യൻ പറയുന്നത്. Ares 3 എന്ന മിഷന്റെ ഭാഗമായി ഒരു കൂട്ടം ശാസ്ത്രജ്ഞർ ചൊവ്വയിലെത്തുന്നു. അവിടെ പലതരത്തിലുള്ള ഗവേഷണങ്ങളും പരീക്ഷണങ്ങളുമായി സംഘം മുന്നോട്ട് പോകുന്നു. ഇതിനിടയിലാണ് ചൊവ്വയിൽ വളരെ ശക്തിയേറിയ പൊടിക്കാറ്റടിക്കാൻ തുടങ്ങുന്നത്. കൊടുങ്കാറ്റിന്റെ ആദ്യ സൂചനകൾ ലഭിച്ചപ്പോൾ തന്നെ അവിടെ നിന്ന് ഇവാക്വേറ്റ് ചെയ്തില്ലെങ്കിൽ എല്ലാവരും മരിക്കുമെന്ന് ക്രൂവിന് മനസ്സിലാകുന്നു. തുടർന്ന് അവർ അവരുടെ സ്പേസ് ഷിപ്പിൽ ഇവാക്വേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. എന്നാൽ ശക്തമായ കാറ്റിൽപ്പെട്ട് കമ്മ്യൂണിക്കേഷൻ ഡിവൈസിന്റെ ഒരു ഭാഗം തെറിച്ചു വന്നുകൊണ്ട് നായകനായ മാർക്ക് വാട്ട്നി ദൂരേക്ക് തെറിച്ചു പോകുന്നു. ബാക്കി ക്രൂ മെമ്പേഴ്സ് എല്ലാം ഷിപ്പിലേക്ക് എത്തിയെങ്കിലും മാർക്ക് മാത്രം ഷിപ്പിലെത്തിയില്ല. അപകടത്തിൽ മാർക്കിന്റെ സ്പേസ് സ്യൂട്ട് തകരാറിലായതിനാൽ മാർക്കുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ മാർക്ക് ജീവനോടെ ഉണ്ടോ എന്ന് അറിയാനോ പോലും സംഘത്തിന് സാധിക്കുന്നില്ല. വീണ്ടും അവിടെ തുടർന്നാൽ അതെല്ലാവരുടെയും ജീവന ഭീഷണിയായതിനാൽ മാർക്ക് മരിച്ചു എന്ന നിഗമനത്തിൽ ബാക്കി ക്രൂ രക്ഷപ്പെടുന്നു. മാർക്ക് മരിച്ചു എന്ന മെസ്സേജ് ഭൂമിയിലേക്ക് അയക്കുകയും ചെയ്യുന്നു. കൊടുങ്കാറ്റടങ്ങിയപ്പോൾ പൊടിമണ്ണിൽ നിന്നൊരാൾ എണീറ്റു വന്നു. മാർക്ക് വാട്ട്നി. തുടർന്ന് തകരാറിലായ സ്പേസ് സ്യൂട്ടും ക്രൂ ഉപേക്ഷിച്ച ഉപകരണങ്ങളും ഉപയോഗിച്ച് ചൊവ്വയുടെ മണ്ണിൽ മാർക്കിന്റെ സർവൈവലാണ് സിനിമ പറയുന്നത്. അധികം ഫാന്റസി ഒന്നും ഉൾപ്പെടുത്താതെ വളരെ റിയലിസ്റ്റിക്കായ മികച്ച ത്രില്ലർ സിനിമയാണ് മാർഷ്യൻ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയിലെ 4 മികച്ച സിനിമകൾ. ഇതോടൊപ്പം തന്നെ ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്ന മികച്ച 3 സിനിമകളാണ് സൺഷൈൻ, മൂൺ, ആഡ് ആസ്ട്ര. ഇവ 3ഉം ഇതിനു മുന്നേയുള്ള മികച്ച 5 സൈഫൈ ത്രില്ലറുകൾ എന്ന വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതിനാലാണ് ഈ വീഡിയോയിൽ അവ ഉൾപ്പെടുത്താഞ്ഞത്. തീർച്ചയായും ആ വീഡിയോയും ചെക്കൗട്ട് ചെയ്യുക. അതോടൊപ്പം ഏത് വിഭാഗത്തിൽപ്പെടുന്ന സിനിമകളാണ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ടതെന്നും ലിസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ട മികച്ച സിനിമകളും കമൻറ്റ് ചെയ്തും അറിയിക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.